Unless the Lord builds the house, the builders labor in vain. Unless the Lord watches over the city, the guards stand watch in vain. ശക്തികളാണ് ഇവിടെ പ്രാർത്ഥനയും കൂടി പുറത്തു കളയുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ സാന്നിധ്യം ആഹ്വാനിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെയുള്ള പരിശുദ്ധാത്മാവ് നമ്മൾ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് ഇതിനു വേണ്ടി സഹായിച്ചവരൊക്കെ വേണ്ടി അവരെ നന്ദി പറയുക, പ്രാർത്ഥിക്കുക. ഈ ഭവനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട പണിക്കാരായിട്ടുള്ളവർ അവരെയൊക്കെ സമ്മതം മേടിക്കണം. ഇത് ഒരു അനുഗ്രഹമാണ്, അനുഗ്രഹം അനുഗ്രഹമായി താമസിക്കാൻ ഒരു ഭവനമാണ്. ആ രീതിയിൽ നമ്മൾ അവർക്ക് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചവരും ഇതിനുവേണ്ടി സഹായിച്ചവരൊക്കെ അവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണുള്ളത്. അതോടൊപ്പം തന്നെ ഇത് ദൈവത്തിൻ്റെ ഭവനമായിട്ട് ഇനി മുതൽ കാട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഈ ആരംഭിച്ച വിളക്ക് കത്തിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥ വന്നൊരു കത്തി വിളക്ക് കത്തിക്കുന്ന വിളക്ക് ആദ്യം ദൈവം തെളിയിക്കും. ദൈവം തെളിയിച്ച ശേഷമാണ് നമ്മൾ ബൈബിൾ വായിച്ച് ബൈബിൾ വായിച്ച ശേഷം നമ്മൾ ക്ലാസ്സിക്ക് ആരംഭിക്കുക. അതുകൊണ്ട് വിളക്ക് തെളിയിക്കുകയാണ് ആദ്യം. ആ പ്രക ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവരെ വിളിച്ചു വരുത്തുകയും ചെയ്യുക. അതിന് മുമ്പ് നമ്മൾ ഏഴ് ദിവസം വായിക്കണം. ഏഴ് ദിവസത്തിൽ വായിക്കുന്ന ഭാഗവും പോലും ദൈവത്തിൻ്റെ ഈ വാക്ക് തുറന്നു കൊടുക്കുക.
ദൈവം കോട്ട അകത്ത് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞു വായിക്കുന്ന ഭാഗമാണ് ഇവിടെ വായിക്കുന്നത്. ദൈവം സാന്നിധ്യമാണ് തെളിയിച്ച് ഇവിടെ നമ്മൾ ഭവന പ്രകാശം ആരംഭിക്കുകയാണ്. ഈ ഒരു മനോഹരമായി ഭവനം അനിമ തക്കവണ്ണം ദൈവം തന്നെങ്കിലും ശ്രദ്ധിക്കാം. ഇവിടെ സമാധാനത്തോടും സന്തോഷത്തോടും വസിപ്പാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇവിടെ ഇന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥന ഇന്നും മുടങ്ങരുത്, എന്നും പ്രാർത്ഥിക്കുകയും സമാധാനവും സന്തോഷമുള്ള ഭവനമായിട്ടും കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യണം. ദൈവം ഒരു ഭവനം തരുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്നു പോകരുത്, ദൈവത്തെ സ്തുതിപ്പാനും മറ്റുള്ളവർക്ക് ഇതൊരു സഹായമാകുവാൻ സാധിക്കണം. ഈ വീട്ടിൽ നിന്ന് എപ്പോഴും മറ്റുള്ളവരുടെ സഹായം ഒഴുകിക്കൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ഇന്ന് വീട്ടിൽ കൊടുക്കണം. നമ്മൾ ഈ ഭവനമൊക്കെ പണിയുമ്പോൾ നമ്മൾ നന്ദിയോടെ ഓർത്ത് മറ്റുള്ളവരെ സഹായിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഭവനമൊക്കെ പണിയുമ്പോൾ നമുക്കറിയാം, നല്ല സാധാരണ വിക്ഷോഭത്തിലാണെങ്കിൽ ആരെങ്കിലും വിഷക്കാർ വന്നാൽ തന്നെ കൊടുക്കുമ്പോൾ കുഴപ്പമില്ല. വീട്ടിൽ വീടൊക്കെ പണിത് വെച്ച് വിഷക്കാർ വന്നാൽ ചെറിയ രൂപ കൊടുത്താൽ അവരൊക്കെ അവർക്ക് നിന്നിച്ച് പറയും. അതേപോലെയല്ല, നമുക്ക് പണ്ട് കൊടുത്ത പോലെയല്ല നമ്മൾ കൂടുതൽ കൊടുക്കത്തക്കൊന്നും ചെയ്യണം. ഗ്രഹമായിട്ട് ഇപ്പോൾ കൂടാതെ ഗ്രഹം കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ആ രീതിയിൽ ഭരിക്കുവാനിടയാണ്. അതുകൊണ്ട് കൂടുതൽ ഇന്നേക്കുമ്പോൾ കൂടുതൽ കൊടുക്കുന്നവരായി നമ്മൾ മാറുവാനായിട്ടും സാധിക്കണം. ദൈവത്തെ മാറ്റപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. ഈ ശുശ്രൂഷയും വന്ന നമ്മളെയൊക്കെ നമുക്ക് ഇത് നന്ദി പറയുക. ഈ കുടുംബ അനുഗ്രഹമായി ഇന്ന് കാണുവാനായിട്ട് സാധിക്കുക എന്നുള്ള അനുഭവത്തിലാണ്. പ്രത്യേകിച്ച് നമ്മളെ ക്ഷണിച്ചതിനുള്ള സന്തോഷം സമയത്ത് അറിയിച്ചുകൊണ്ട് ഇപ്പോൾ നല്ല സങ്കീർത്തനം. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മലാത്മതയോ ഉള്ളവൻ വ്യാജത്തിനു മനസ്സു വയ്ക്കാതെയും കള്ളസാക്ഷ്യം കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവൻ്റെ അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവ തന്നെ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവി, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പി. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവി, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പി. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മൗത്വത്തിന്റെ രാജാവ്. വിളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാ കാണുന്നു, വിളിവിയടിയാരഖില ഭാരമദാ വെളിവും നീ കാന്ത്യാഞങ്ങളെ നീ താതൻ കതിരെ ഹരിയങ്ങളെ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. വസിപ്പിച്ചതിനുള്ള സമരത്തെയും അനുഗ്രഹിക്കണമേ. ഇതിലെ വരവച്ചെലവുകൾ തിരുനാം വാസത്തിനും എതിരെ പരിപാലനത്തിനും ആയിരിക്കുവാനാകണമേ. നിങ്ങളുടെ സന്ദർഭങ്ങളാൽ അല്ലെങ്കിൽ ഏകളാലിനെ ഐശ്വര്യപ്പെടുത്തി തിരുവാസിക്കുന്നവർക്ക് മുഖപ്രസം നൽകണമേ. ആയുഷ്കാലം മുഴുവൻ രഹസ്യകാലങ്ങളിലും പരസ്യകാലങ്ങളിലും ഇവർ നിന്നെ പ്രീതിപ്പെടുത്തുവാനിടയാകണമേ. ഞങ്ങളുടെ കർത്താവിന്റെ ദൈവമേയുടെ മരിച്ചുപോയവർക്ക് ആശ്വാസവും നല്ല ഓർമ്മയും നൽകണമേ. ശരണം വെച്ചേക്കരുതേ, ഞാൻ വഴികൾ എന്നെ ചൊല്ലി പുകഴുതേ. ഹാലേലൂയ്യായോഹാലേ ലോയ്യാനിച്ചിരുതേ. നിന്നാഥരായോ ഭവനത്തിനുണ്ടാകുമാറാകണമേ. എല്ലാവരും നാശങ്ങളിൽ നിന്റെ വാതിൽ പടികൾക്ക് നീ മുദ്രയിടണമേ. സകലവിധ വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പാപങ്ങളും ഉൽപ്പാദിക്കുന്നവരെ കാത്തുകൊള്ളണമേ. ജിൽവസിക്കുന്നവരെ ദീർഘങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. സകലവിധ തെറ്റുകളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും പരിരക്ഷിക്കണമേ. ഈ ഭവനത്തിലെ ദൈവത്തിനെ കാത്തുകൊള്ളുകയും ദൂരത്തിനെ തിരിച്ചു വരുത്തുകയും രോഗികളെ സന്ദർശിക്കുകയും മര്യാദകൾക്ക് ആപരിഹാരം നൽകുകയും ചെയ്യണമേ. ഇതിൽ വസിക്കുന്നവരെ നിന്റെ സത്യവും നിന്നുള്ള ഭക്തിയും നിന്റെ കരുണയും സ്നേഹവും ദയവും കൊണ്ട് നിറയ്ക്കണമേ. ഈ ഭവനം ശുദ്ധീകരിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ജീവനോട് ഒഴിക്കുന്ന ദിവസങ്ങൾ മുഴുവനും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു.
അഗ്നിയായ ദൈവം പരിശുദ്ധ ക്രിസ്തുവിന്റെ ദൃഷ്ടാന്തത്തിൽ തന്റെ സ്നേഹിതനായ അബ്രഹാമിനെ അടുത്തിരുന്നു. അവിടും തന്റെ ബഹുമാനിയുടെ അവശത്തിൽ ഇറങ്ങി വന്ന് വൃക്ഷത്തിറങ്ങി വിശ്രമിച്ചു. പർദീസായിലെ വൃക്ഷങ്ങൾ നട്ടവൻ കരുത്തിനെ പോലെ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു. സ്വർഗത്തിന്റെ സിംഹാസനവും ഭൂമി പാദപീഠവും ആയിരിക്കുന്നവൻ നിസ്സാരനെ പോലെ അബ്രഹാമിനെ അടുത്തിരുന്നു. മാലാഖമാർക്ക് പോലും നേരെ നോക്കുവാൻ കഴിവില്ലാത്തവരാ ദൈവത്തെ അബ്രഹാം കണ്ട് ഓടിച്ചെന്ന തിരുവുമ്പാ വന്നിക്കുകയും കർത്താവേ അവിടുത്തെ ദയാദൃഷ്ടിയുണ്ടെങ്കിൽ അവിടുത്തെ ദാസനെ വിട്ടുപോകരുത്. അപ്പം വെള്ളമെടുത്ത് ഞാൻ അവിടുത്തെ കാലുകളെ കഴുകിക്കൊണ്ടിട്ട് വൃക്ഷത്തിന് കീഴിൽ വിശ്രമിച്ച് അപ്പൊ കഷ്ണിയുടെ പക്ഷത്തിന് ജയശേഷം പോകാം. അവിടുന്ന് ഇങ്ങനെ ഈ ദാസിന്റെ അടുത്ത് ഓടി കടന്നു പോകാനിടയായാലോ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ മഹനീയതയ്ക്ക് ഇത് പ്രീതികരമായി തോന്നുകയും ഒരു ക്ഷീരനെ പോലെ വിശ്രമിക്കുകയും സുദാസന അബ്രഹാം വിളമ്പിക്കൊടുത്തവ വിസ്മയകരമായി ഭക്ഷിക്കുകയും അവനെയും ഭാര്യയായ സാറായെയും അവരുടെ സമ്പാദ്യങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്തു. കർത്താവേ തിരുമുമ്പാകെ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ സുഗന്ധദൂപം മൂലം ഇതിന് ദാസന്റെ ഭവനത്തെയും സമ്പത്തുക്കളെയും അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ ഭവനത്തിലെ നിവാസികൾക്കും വേണ്ടി കരുണയും കൃപയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇതിന്റെ പ്രത്യാധന തീർത്ഥനെത്തുകയും ഈ ഭവനം ഐശ്വര്യമുള്ളതായി തീരുകയും ഇതിലെ നിവാസികൾ കുറ്റമില്ലാത്ത കാര്യത്തിൽ രക്ഷപ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ പുൽമാലികളിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നന്മകളാൽ കൃത്യരാകുകയും ഞങ്ങളെല്ലാവരും നിന്നിൽ കരുണ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളിൽ കരുണ ചെയ്യുന്നവനും അനുതാപികളിൽ പ്രീതിപ്പെടുന്നതുമായ കർത്താവേ നിന്റെ മഹാകരുണയാൽ ഞങ്ങളിൽ കണ്ണു തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ദൈവം തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപം അംഗീകരിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ വിശദീകരിക്കുകയും ഞങ്ങൾക്കും വിശ്വാസികളായ ഞങ്ങളുടെ പരേതർക്കും പാപമോ നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിരക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും കരയേറ്റുന്നു. ആയത് എപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നിത്യമായി നാം കൈക്കൊള്ളുമാറാകട്ടെ.
നിന്റെ പരിശുദ്ധനാമമൂലം എന്റെ ആത്മാവ് സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. സന്തോഷവും ആനന്ദവും നിറഞ്ഞ പ്രസന്ന മുഖങ്ങളോടുകൂടെ നിന്ന് രണ്ട് ലോകങ്ങളും നല്ല പ്രതിഫലം പ്രായിപ്പാൻ ഞങ്ങൾക്ക് ഉണർകുകയും ചെയ്യണമേ. ഘോഷിക്കുന്നു വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കോടി കടന്നു പോകുമ്പോൾ ധനവാനത്തിന്റെ കാഠപ്രമാണിയുമായ സക്കായി എന്ന് പേരുള്ള ഒരുവൻ യേശു നമ്പ്രാൻ ആരാണെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. പുരുഷാരത്തിൽ തത് കഴിഞ്ഞില്ലെന്നാൽ സക്കായി ഹോട്ടം കുറഞ്ഞവനായിരുന്നു. അവർ യേശുവിനെ കാണുവാനായിട്ട് മുമ്പേ ഓടി ഒരു കാട്ടുതീയിൽ കയറിയിരുന്നു. അതിലെയായിരുന്നു യേശു നമ്പ്രാൻ പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു നമ്പ്രാൻ അവനെ കണ്ടിട്ട് അവനോട് സക്കായി നീ വേഗം ഇറങ്ങി വരിക, ഇന്നലെക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ വേഗം ഇറങ്ങി ചെന്ന് സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. എല്ലാവരും കൊണ്ട് നീരസപ്പെട്ട് ഇവൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് താമസിച്ചു എന്ന് പറഞ്ഞു. സക്കായി നിന്ന് കൊണ്ട് യേശു നമ്പ്രാനോട് കർത്താവേ, ഇതാ എന്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രം കൊടുക്കുന്നു. ഏതൊരു നിന്നെങ്കിലും ഞാൻ അപഹരിച്ചിട്ടുള്ളത് ഒന്നിന് നാല് വിധം തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. യേശു നമ്പ്രാൻ പറഞ്ഞു, ഇവനും അബ്രഹാമന്റെ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ഇവൻ എന്തുകൊണ്ടെന്നാലും അബ്രഹാമന്റെ പുത്രനാകുന്നു എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. ഭാഗ്യം തമ്മിഷ്ടൗമ്യം മോശ പ്രാർത്ഥന മൂലം ഭാഗിച്ചാഴിക്കൂട്ടം നീങ്ങി ദോഷ്ടൻ കുറവോ നോങ്ങിപ്പോയിതാവി പ്രാർത്ഥന കേട്ടീശൻ ആർദ്രത തോന്നി പാപം മോചിച്ചേ വീണ്ടും പ്രവചന ശക്തിയുള്ളിൽ എണ്ണ പ്രാർത്ഥിച്ചുള്ള ശക്തി ദൈവം സംരക്ഷിച്ചു നിന്യത്തിൻ പീഠം കരകമോഹം വിശ്വാസപൂർണനെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്നതിനുമായിട്ടുള്ളവേ, ബലഹീനനും പാപിയുമായ നിരദാസനാകുന്ന ഞാൻ യോഗ്യനെങ്കിലും അങ്ങനെ ബലഹീനമായ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. ലോകിനെയും മക്കളെയും മൃഗങ്ങളെയും പക്ഷികളെയും ഇടയന്തുക്കളെയും ജലപ്രളയത്തിൽ വട്ടകത്തിനെയും സംരക്ഷിച്ചതുപോലെയും നിന്റെ സ്നേഹിതനായ അബ്രഹാമിനെ രാജാക്കന്മാരുടെ വാളിൽ രക്ഷിച്ച് അവനെയും അവന്റെ സമ്പത്തുകളെ അനുഗ്രഹിച്ച പ്രകാരവും സോദോമിനെ അണ്ണയിൽ നിന്ന് ലോത്ത് രക്ഷിച്ചതുപോലെയും ലാബാന്റെ ഭവനത്തിൽ വെച്ച് യാക്കോബിനെ നീക്കാത്ത അവനെ വലിയവനാക്കി സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെയും മിസ്രയീമിൽ വെച്ച് യോസേഫിനെ സംരക്ഷിച്ച് ഭരണാധിപനാക്കി തീർക്കി അവൻ സമ്പാദ്യവും വരവുകളും വർദ്ധിപ്പിക്കുകയും അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്തതുപോലെയും പുണ്യവാനായ ഇയ്യോബിന്റെ സമ്പാദ്യങ്ങൾ അവന്റെ പരിശോധനയ്ക്ക് ശേഷം ഇരട്ടിയായി വർദ്ധിപ്പിച്ചതുപോലെയും മോശയെയും ഇസ്രായേൽ ജനത്തെയും സംഘത്തിൽ നിന്നും ഫലമോഹനും സംരക്ഷിച്ച പ്രകാരവും മോശയുടെ പ്രാർത്ഥനയും അവനോട് തോപ്പും ഫിനഹാസിന്റെ വാളും പോലും ഇസ്രായേലിൽ നിന്ന് കോപവും ക്രോധവും മരണവും നിവർത്തിച്ചതുപോലെയും കരുണാപൂർണനും സൃഷ്ടിയോട് ദൈവമായ കർത്താവേന്ദ്രി ഈ ദാസിന്റെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും കോപവടികളും കഠിന ശിക്ഷകളും വിവിധ രോഗങ്ങളും വ്യാധികളും വലിയ അപകടങ്ങളും നിങ്ങളോടെ നിരോധിക്കണമേ. ആയിരം ദൈവമാതാവായ വിശുദ്ധ അറിയവർത്തമറിയാവിന്റെ ഞങ്ങളുടെ പരിശുദ്ധനായ മാർ തോമാ ശ്രീയായുടെയും മാർ ഗീവരി സാധാരണയും പ്രത്യേക ഇടവേടകാലോസിന്റെയും ശേഷം ശുദ്ധിമാന്മാരുടെയും ശുദ്ധിയുടെയും പ്രാർത്ഥന കരുണയെ കൃപയും ചെയ്യുമാറാകണമേ. ഘോഷോരശിവാൻ്റെയും നാമത്തിൽ
ഈ ഭവനത്തിന്റെ തളിപ്പായി തീർന്ന കോണും ഈ വെള്ളമായിട്ട് കൊണ്ട് ശുചീകരിക്കപ്പെടുന്നു. താമസിക്കാൻ തക്കവണ്ണം യോഗ്യമാക്കി കേട്ടതിനായി നിങ്ങളോട് ദൈവത്തെ സ്തുതിക്കുന്നു.
ദൈവമേ, ഞങ്ങൾ പൂർണ്ണമായി നിന്നെ ആശ്രയിക്കുന്നു. നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കൊപ്പിലെ തണ്ണിൽ വസ്തു എല്ലാ ഫലം കയ്പാൻ കഴിയാത്തതുപോലെ എന്നെ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് കർത്താവെ അവരുടെ പറയുന്നില്ല. നിന്നെ ആശ്രയിച്ചുകൊണ്ട് ഈ ഭാഗത്തിന് പണി ആരംഭിക്കുകയും അത് പൂർത്തിയാക്കുവാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ദൈവമേ, എൻ്റെ മക്കള് സംഘർഷം കുടുംബം ഇവിടെ താമസിക്കുന്നു, ജീവിതത്തെ പ്രാർത്ഥിക്കുന്നു, സമാധാനം വസിപ്പാൻ സഹായിക്കുന്നു. ഈ ഭാഗത്തിൻ്റെ പണിയിൽ സഹകരിച്ചവരെയും ഈ പണിത എൻ്റെ പണിക്കാരെയും സഹായിച്ചവരെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും അമ്മച്ചിയെ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ലഭിച്ചു കൂടാതെ തുകൾക്കാരെ ചോദിക്കുന്നു. ഞങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവിൻ്റെ മുമ്പാ സമർപ്പിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണേ, സമാധാനത്തെ സന്തോഷത്തോടെ ജീവിക്കാൻ സഹായിക്കണേ. ആപത്തുകളും രോഗങ്ങളും പ്രയാസങ്ങളിൽ നിന്നും പിശാചുകളിൽ വിഗ്രഹങ്ങളിലും ദുഷ്ടമനുഷ്യ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കണേ. അധ്വാനത്തൊക്കെ പറഞ്ഞു കൊടുക്കണമേ. കർത്താവ് ചുറ്റുമുള്ളവരെ നീ കാത്തുകൊള്ളണേ. കർത്താവിയെ പ്രിയപ്പെട്ടവരൊക്കെ നീ ഞാൻ കാത്തുകൊള്ളണേ. ഞങ്ങളെല്ലാവരും ഞങ്ങൾക്കെല്ലാം തന്നെ കുടുംബക്കാരെ ശ്രമിക്കുന്നു. സഹോദരന്മാർ ഒത്തുവെച്ച് വസിക്കുന്ന എത്ര ശുഭത്തിൽ മനോഹരമാണെന്ന് സംഗീതക്കാരൻ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ മക്കളെല്ലാവരും ഒരുമിച്ച് കൂടുവാനും സഹകരിക്കുവാനും കൊടുത്ത രൂപക്കാരെ ശ്രമിക്കുന്നു. എല്ലാവരെയും കുടുംബം സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെ കാവൽ നടത്തിപ്പോൾ പലർക്കും ഉണ്ടായിരിക്കണമേ. ഈ ഭവനം മറ്റുള്ളവർക്ക് ഈ വിളിച്ചു വാങ്ങുന്ന മലമേൽ ശോഭിക്കുന്ന വിളക്ക് പോലെ പ്രകാശിക്കുന്ന ഭവനമായിട്ട് കാണുവാനും സഹായിക്കണമേ. കർത്താവെ, എൻ്റെ ബാക്കിയുള്ള കുറവുകളൊക്കെ പരിഹരിക്കുവാൻ എന്നെ സഹായിക്കണേ. അവിടെ പ്രവർത്തിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കൊച്ചുമക്കളെ അനുഗ്രഹിക്കണമേ. നേതൃത്വം കൊടുത്ത വൈദികരെ അനുഗ്രഹിക്കണമേ. ഊരിയാരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ വാങ്ങിപ്പോയവരെ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ വഴി പാർപ്പിക്കണമേ. ആയുധ ദൈവമാതാവായ ശ്രദ്ധിക്കപ്പെട്ടോയാവിൻ്റെയും അശുദ്ധനായ പുരുഷമാരുടെയും ശുദ്ധന്മാരുടെയും ശുദ്ധികളുടെയും പ്രാർത്ഥനയാകുന്നു. പിതാവാ, ദൈവത്തിൻ്റെ സ്നേഹവും രഘുരാമനായ പുരുഷനുള്ളിൽ ആ ശിശുദ്രോട് ഈ ശിശുവോട് സംബന്ധിച്ച് നേതൃത്വം കൊടുക്കുന്നവരോട് ഇതിനു വേണ്ടി സഹായിച്ചവരോട് ജോലി അറിയിക്കുന്നവരെ താങ്ങിപ്പോഴും വഴി പോലെ പോലെ ഉണ്ടായിരിക്കുവാനാണ്.